ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ നല്ല വിശേഷമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഫുള്ള് അടിപൊളി കുറേ ദിവസങ്ങളായിരുന്നു പറയാം. ഇടയ്ക്ക് പനിയായിരുന്നു, ഞാൻ പറഞ്ഞില്ല, പനിയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനാണെങ്കിൽ തുണി എടുത്തുകൊണ്ട് വന്ന സമയത്ത് സ്റ്റെപ്പിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തിന്നി വീണു. അപ്പം മൊത്തത്തിൽ അതിൻ്റെ ഒരു ബാക്ക് പെയിനും കാര്യങ്ങളും ആയിരുന്നു. പിന്നെ ഏട്ടനാണ് അതിൻ്റെ ഇടയ്ക്ക് കണ്ണിന് എന്തോ ചെറുതായ ഒരു പ്രശ്നമായി, കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് അങ്ങനെ കുറേ ഇതായി. അപ്പോൾ അതിന് ഇടയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ മൊത്തത്തിൽ ലാസ്റ്റ് വീക്ക് ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു എന്ന് പറയാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഒരു നെക്സ്റ്റ് ഡേയിൽ ഒരു വ്ളോഗാണിത് കേട്ടോ. അപ്പം ഇപ്പം ഞങ്ങളെല്ലാവരും ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം രാവിലെ തന്നെ ഏട്ടൻ നല്ല അടിപൊളി ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് തന്നിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ആരംഭിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബാക്ക് യാർഡിൽ തുളുപ്പ് ഇങ്ങനെ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു, അതിങ്ങനെ മുട്ടായിട്ട് നിൽക്കുന്നത്. ഇപ്പം അത് ഫുള്ളിങ്ങനെ വിരിഞ്ഞ് വന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. ഈ പൂക്കളൊക്കെ കാണുമ്പോൾ മനസ്സൊന്ന് റീഫ്രഷ് ആവും. അപ്പം ഞാൻ ഇന്ന് കുറേ ജോലികളുണ്ട്. ഞാൻ തന്നെ എല്ലാവരോടും പറഞ്ഞ് എല്ലാവരും കൂടെ വീടൊക്കെ വൃത്തിയാക്കിക്കും. കാരണം ഒരാഴ്ച ഫുള്ള് നമ്മളധികം കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് മൊത്തത്തിൽ വീട് അലങ്കോലമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ പണി മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ വെക്കേഷനാണ്, എഴുന്നേറ്റതേ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ ഏത്തപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടാക്കണം. ഇവിടെ വശിക്കുട്ടിക്ക് വലിയ താല്പര്യമില്ല ഇത് കഴിക്കാൻ. പിന്നെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ പുഴുങ്ങിക്കഴിക്കാൻ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചമ്മന്തി നമ്മൾ ഉണ്ടാക്കും കേട്ടോ വീട്ടിൽ. അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയുള്ള ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ് കേട്ടോ. വറ്റൽമുളകിനെ എണ്ണയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇത് രണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി പുളിയും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ലാസ്റ്റിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് ഈ ഒരു ചമ്മന്തി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പുഴുങ്ങിയ സാധനത്തിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി കൂട്ടിക്കഴിക്കാൻ. പ്രത്യേകിച്ച് ഏത്തപ്പഴത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ അതിനൊരു മധുരം ഉണ്ടല്ലോ, മധുരം. അപ്പോൾ ഇതിൻ്റെ ഒരു എരിവും പുളിയൊക്കെ ആകുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റാണ് ഇത്. നമ്മൾ സാധാരണ കപ്പപ്പുഴുക്കിൻ്റെ കൂടെ കഴിക്കാനും ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ ഈ ഒരു കോമ്പിനേഷന്. അപ്പോൾ അതിനിടയിൽ ഞാൻ ഇവർക്കുള്ള പൂരിയും ഉരുളക്കിഴങ്ങ് കറിയൊക്കെ റെഡിയാക്കി കൊടുത്തു. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം വീടൊക്കെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാൻ പോയി. അപ്പോൾ ഈ ഒരു ബ്രൂം സ്റ്റിക്ക് ഞാൻ ആസ്റ്റേ നിന്ന് വാങ്ങിയതാണ്. നല്ല ഉപകാരമാണ് ഇത് കേട്ടോ. നമ്മൾ വാക്വം ക്ലീനർ വെച്ച് വാക്വം ചെയ്താൽ ആ മുടിയൊന്നും പോവില്ല. എൻ്റെ കയ്യിലിരുന്ന് നേരത്തെ ചെറിയ ബ്രഷ്, അതിരുന്ന് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇത് നല്ല ഉപകാരമാണ്. അപ്പോൾ അതിനിടയിൽ വാഷിംഗ് മെഷീനിലിട്ട തുണിയൊക്കെ നനച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാഷക്കുട്ടി അതിനെയൊക്കെ എടുത്തുകൊണ്ട് മുകളിൽ കൊണ്ട് തന്നിട്ടുണ്ട്. അവധി ആയതുകൊണ്ട് പിന്നെ ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നു വയ്യാതൊക്കെ കിടന്ന സമയത്ത്. അല്ലെങ്കിൽ പിന്നെ രാവിലെ എല്ലാം എഴുന്നേൽക്കണം, എല്ലാം ചെയ്യണം, മൊത്തത്തിൽ പണി കിട്ടിയാണ്. പേടം വെളിയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുണിയൊക്കെ നനച്ചിട്ടിട്ട് ഒരാഴ്ച മേലായതാണ് ഞാനിപ്പം പറക്കി എടുത്തത്. അപ്പോൾ അതിനുശേഷം ഇന്നാണ് വീണ്ടും ഞാൻ തുണി നനയ്ക്കുന്നത്. കാരണം ഒരുപാടുണ്ടായിരുന്നു, നമ്മളെങ്ങും പോയില്ലെങ്കിലും ഇതിനൊന്നും മാത്രം ഒരു കുറവുണ്ടാകത്തില്ല. അപ്പം പിന്നെ അതൊക്കെ ഒന്ന് മടക്കി എല്ലാവരുടെയും സ്ഥലത്തൊക്കെ കൊണ്ടുവച്ചു. ഉടനെ തന്നെ മടക്കിയെങ്കിൽ പിന്നെ ജോലി തീരെ കിട്ടാം, അല്ലെങ്കിൽ പിന്നെ കട്ടിലെ കിടന്ന് പിന്നെ നാളെ മടക്കാതാവും, മടിയാവും. അപ്പോൾ ഇനിയും പോയി ഉച്ചക്കത്തേക്കുള്ള ലഞ്ചൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയൊക്കെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഈ വാഴയ്ക്ക് മേടിച്ചിട്ട് രണ്ടാഴ്ച മേലായി കേട്ടോ. അപ്പോൾ അത് ഇന്നുകൂടെ ഇനി എടുത്തില്ലെങ്കിൽ ഇനി ഇതിന് ചീത്തയായി പോകുമെന്ന് വിചാരിച്ചതുകൊണ്ട് പിന്നെ അതിനെ എടുത്ത് മെഴുക്കോട്ടിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും പിന്നെ കുരുമുളക് പൊടി ഇടും, എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. എളുപ്പപ്പണിക്ക് ഇത് വേവിക്കാനൊന്നും നിന്നില്ല, ഞാൻ ഡയറക്റ്റ് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വാഴയ്ക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ച് കഴിയുമ്പോൾ അത് വെന്ത് വരുമല്ലോ, പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മധുരം കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഇത് ഇന്ത്യ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുള്ള കരിമ്പാണ് കേട്ടോ. അവരെ ചെറിയ ക്യൂബായിട്ട് മുറിച്ച് വെച്ചിരിക്കണം. നല്ല മധുരം ഉണ്ടായിരുന്നു. ഭയങ്കര കാറ്റ്, ഇന്നിവിടെ സ്റ്റോമാണ്, സ്റ്റോം. അപ്പം നമ്മൾ തുളുപ്പിനെ സേവ് ചെയ്യും. പക്ഷെ വലിയ തണുപ്പില്ലല്ലേ, ഭയങ്കര കൊടുങ്കാറ്റ് പോലത്തെ കാറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ആ തുളുപ്പ് ഓൾറെഡി വിരിഞ്ഞതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ ചെതറിപ്പോകുമല്ലോ എന്ന് വിചാരിച്ചെന്നാൽ പിന്നെ അതിനെ നമുക്ക് കട്ട് ചെയ്ത് നമ്മൾ ബോട്ടിലിട്ട് വെച്ചെങ്കിൽ കാണാനെങ്കിലും ഉണ്ടാവുമല്ലോ രണ്ടു മൂന്ന് ദിവസമെങ്കിലും. വിരിഞ്ഞത് മാത്രം എടുത്താൽ മതി, മറ്റേത് അവിടെ നിൽക്കട്ടെ, വിരിഞ്ഞില്ല. ഇത് കുഴപ്പമില്ല, അത് വിരി നാളെ തന്നെ വിരി, അതവിടെ നിൽക്കട്ടെ. ഫ്ലവർ വേസ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ബോട്ടിലാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ഏട്ടൻ്റെ ഉടനെ തന്നെ നമുക്ക് ഫ്ലവർ വേസിൽ വെക്കണമെന്നായി. അപ്പോൾ ഞങ്ങൾ നേരെ ആസ്റ്റയിലേക്ക് വിട്ടു. ഇവിടെയാണ് ഈ ഒരു സെക്ഷനിൽ ഫുള്ള് ഈ ഒരു എന്താണ്
ചെടികളുമായിട്ട് സംബന്ധപ്പെട്ടിട്ടുള്ള കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണിത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ വിത്തുകളൊക്കെ വന്നിട്ടുണ്ട്, പൂക്കളുടെയും ഒക്കെ. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ എല്ലാവരും മേടിച്ചുകൊണ്ട് പോയി അവരവരുടെ ഗാർഡനിലൊക്കെ കൊണ്ടുപോയി ഇടും. പിന്നെ കണ്ടില്ലേ ഫുള്ള് മൺവെട്ടി, എല്ലാ മൺവെട്ടിയൊക്കെ നമുക്ക് അവിടെ ഒന്നും കാണാനേ ഇല്ല, എല്ലാം എടുത്തുകൊണ്ട് പോയെന്ന് തോന്നുന്നു. ഫുള്ള് ഇതുപോലത്തെ ഐറ്റംസാണ്, ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതും. പിന്നെ കുഞ്ഞു തൊട്ടി പോലെ കണ്ടു, എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല നല്ല കുഞ്ഞു സാധനങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ടിരിക്കുമല്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി സമ്മറാവും തുടങ്ങുമ്പോഴത്തേനെ എല്ലാവരും ഇനി ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ തുടങ്ങും. അപ്പം അതിൻ്റെ ഗ്രില്ലൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് മേടിക്കണം. കുറച്ചുകൂടെ ഒന്ന് കഴിയട്ടെന്ന് വിചാരിച്ചു, സമ്മറൊന്ന് നന്നായിട്ട് വരട്ടെ, അതിന് മുമ്പേ മേടിക്കണ്ട. അപ്പോൾ അതിലൊന്നും ഒരു മനുഷ്യനില്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു കാറ്റും കൂടെ ആയതുകൊണ്ടായിരുന്നു തോന്നുന്നു, ആരും ഇല്ലായിരുന്നു. ഇവിടുത്തെ ജോലിക്കാർ കുറച്ച് ഒന്നോ രണ്ടോ പേരോ അവരൊക്കെ ഉള്ളായിരുന്നു. ഒക്കെ കൗണ്ടറൊക്കെ ഫുള്ള് ഫ്രീ ആയിട്ട് കിടന്ന്. അപ്പോൾ ഇത് ഇവിടെ പ്രായമുള്ളവർ വയ്യാത്തവരൊക്കെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ആര് എത്ര വയ്യാന്ന് പറഞ്ഞാലും അങ്ങനെ ഇവിടെ ആരും മാറ്റിയൊന്നും നിർത്താറില്ല കേട്ടോ. അവരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇവിടുത്തെ ജീവിതങ്ങളൊക്കെ. അപ്പോൾ ഏട്ടനുണ്ട്, നമ്മുടെ ഫ്ലേവർ വേസൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇവിടെ എല്ലാ ഷോപ്പും 6 മണിക്കാകുമ്പോഴത്തെ അടക്കി, ആസ്ത മാത്രമേ ഉള്ളൂ ഒരു 10 മണി വരെ ഉള്ളത്. അപ്പോൾ നമ്മൾ വാങ്ങിയ ഫ്ലേവർ വേസ് ഇതാണ്, കൊള്ളാമോ? ഇതേ ഉള്ളായിരുന്നു കേട്ടോ, ഒരു പീസേ ഉള്ളായിരുന്നു, ബാക്കിയൊക്കെ തീർന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഈ ഒരു സമ്മർ സമയം ആയതുകൊണ്ട് എല്ലാവരും എല്ലാം എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇനി രാത്രി ഞാൻ വിചാരിച്ച് ഇനിയും ചോറ് ഇരിപ്പുണ്ടല്ലോ അത് മതിയെന്ന്. അപ്പോൾ ആർക്കും ചോറ് വേണ്ടെന്നായി, എല്ലാവർക്കും ദോശ മതിയെന്നായി. കുറേ ദിവസമായി നമ്മൾ വൈകിട്ട് ദോശ ഉണ്ടാക്കി കഴിച്ചിട്ട്. എപ്പോഴും നമ്മളിങ്ങനെ ചോറ് ഉച്ചയ്ക്ക് വല്ലതും വെക്കുവാണെങ്കിൽ അത് പിന്നെ വൈകിട്ടത്തേക്ക് കൂടെ അങ്ങ് എടുക്കും, അങ്ങനെയാണ്. മമ്മൂട്ടി പറഞ്ഞു അവനുള്ള ദോശ അവൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം, കുഴപ്പമില്ല, നല്ല രീതിയിൽ ദോശ പരത്തി എടുക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ദിവസം പരത്തി എടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടുമത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കൂടെ ഇപ്പം തന്നെ ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. അപ്പം അടുത്ത വീഡിയോയിൽ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.